സന്താനങ്ങൾ ഇല്ല എന്ന് കരുതിയിട്ട് ഒരാളും ടെൻഷൻ അടിച്ചിരിക്കരുത്. ഇന്നലെ നമ്മൾ ആ വിഷയം വ്യക്തമായി പറഞ്ഞതാണ്. അതിലിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ മഹദിയായ ഹന്നത്ത് ബിബി റളിയല്ലാഹു അൻഹ മറിയമെന്നറിയപ്പെട്ട പൊന്നുമോളെ പടച്ചു തമ്പുരാൻ നൽകിയതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട ഒരു സന്താനത്തെ ഒരു പൊന്നുമോനെ അല്ലാഹു നൽകിയതുപോലെ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിരന്തരം പടച്ചു തമ്പുരാനോട് ചോദിച്ച് അല്ലാഹു കനിഞ്ഞു നൽകിയതുപോലെ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ചരിത്രം ഇന്നലെ നമ്മൾ പറഞ്ഞു. ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിരന്തരം നിരന്തരം ദുആ ചെയ്തിരുന്നു. കാരണം എന്താ? മക്കളില്ലാത്തതിന്റെ പേരിൽ. അങ്ങനെ മക്കളുണ്ടായി, നിരന്തരം ദുആ ചെയ്തതിന് ശേഷം അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുത്തു. സൂറത്തുൽ ഫുർഖാൻ, സൂറത്തുൽ ഫുർഖാനിന്റെ 74-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്തിലെ ഒരു പ്രധാനപ്പെട്ട ദുആ എല്ലാവരും നോട്ട് ചെയ്യണം. മക്കളില്ലാത്തവർ പ്രത്യേകിച്ച് എല്ലാവരും നോട്ട് ചെയ്യാം. കാരണം എന്താ? മക്കളില്ലാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞില്ലേ, ഒരു പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും നിഷ്കളങ്കമായ മനസ്സോടെ അല്ലാഹുവിലേക്ക് നിങ്ങൾ ദുആ ചെയ്യണേ, റബ്ബേ ഞങ്ങൾക്ക് നീ സന്താനങ്ങൾ തരണേ. അറിവിന്നിലാവുകൾക്കും ഓരോ ഉമ്മയോടും ഓരോ വാപ്പയോടും ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യാൻ നിങ്ങൾ മനസ്സ് കാണിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ നിങ്ങൾ മക്കളുണ്ടാവാൻ വേണ്ടി നിരന്തരം നിരന്തരം നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ്. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? ഏത് രൂപത്തിലാണ് ദുആ ചെയ്യേണ്ടത്? ഏത് രൂപത്തിലാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? എനിക്ക് എങ്ങനത്തെ മക്കളെ തരണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്? എനിക്ക് ആൺകുട്ടിയെ തരണമല്ല, എനിക്ക് പെൺകുട്ടിയെ തരണമല്ല എന്ന് പറഞ്ഞിട്ടല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ദുആ ചെയ്യേണ്ടത്. നമ്മൾ ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്? മക്കളുണ്ടാവാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്? പലരും പറയാറുണ്ട്, എനിക്ക് ആൺകുഞ്ഞിനെയാണ് വേണ്ടത് ഉസ്താദേ, എനിക്ക് പെൺകുഞ്ഞിനെയാണ് വേണ്ടത് ഉസ്താദേ. പടച്ചു തമ്പുരാനോടെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ പടച്ചറപ്പിനോട് നമ്മൾ പറയേണ്ട വചനം എന്താണ്? അല്ലാഹുവേ, അത് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്തെ മക്കളില്ലാത്തവർ പ്രത്യേകം നോട്ട് ചെയ്യുക. സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്ത് നമ്മോട് പറയുകയാണ്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വദരിയാചിന ഖുർറത അയ്നിൻ വജഅലനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വദരിയാതിന ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അറിവിന്നിലാവുകൾക്കൊന്ന് ഓരോ ഹിമാറുള്ള ഉമ്മമാരെ വാപ്പമാരെ, മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരെ, നമ്മുടെ മക്കൾക്കല്ലാഹു നല്ല മക്കളെ കൊടുക്കണ്ടേ? നിങ്ങളെ മരുമക്കൾക്കല്ലാഹു നല്ല സന്താനങ്ങളെ കൊടുക്കണ്ടേ? ആരെന്ത് പറഞ്ഞാലും അവർക്ക് മക്കൾ ഉണ്ടാകൂല എന്ന് ഏത് ലോകത്തെ ആളുകൾ പറഞ്ഞാലും, പടച്ചു തമ്പുരാനല്ലേ വലിയവനെ ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകൂല എന്ന് ഡോക്ടർമാര് പറഞ്ഞു, നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകൂല എന്ന് മറ്റുള്ളവര് പറഞ്ഞു. പക്ഷേ അല്ലാഹു വലിയവനാണ്, അല്ലാഹു കാരുണ്യവാനാണ്.
അല്ലാഹു കാരുണ്യവാനാണില്ലാത്ത കനത്തോമി റഹ്മത്തില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടണ്ട. നമ്മൾ പറയും ഉസ്താദെ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി, ഒരു കുഞ്ഞിക്കാലി കാണണം, ചെന്നിടത്തെല്ലാം പറഞ്ഞത് മക്കളുണ്ടാകൂല എന്നാണ്, നിങ്ങളെ എത്ര ചികിത്സിച്ചിട്ടും കാര്യമില്ല എന്നാണ്, എത്ര മരുന്ന് കുടിച്ചിട്ടും കാര്യമില്ല എന്നാണ്. യജമാനനായ റബ്ബിനെ മറക്കല്ലേ, റബ്ബിനെ മറക്കല്ലേ, റബ്ബിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശമാവല്ലേ ചെറുപ്പക്കാരാ. മക്കളെ തരണോ തരണ്ടേ എന്ന് തീരുമാനിക്കുന്നത് പടച്ചു തമ്പുരാനാണ്. കാലങ്ങളായി കാത്തിരുന്നതിന് ശേഷമല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമൻ അല്ലാഹു മക്കളെ നൽകിയത്. മറിയം ബീവി റളിയല്ലാഹു അൻഹ എന്ന തങ്കക്കുളത്തെ ഇമ്രാൻ എന്നവർക്ക് ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹക്ക് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമല്ലേ പടച്ചു തമ്പുരാൻ നൽകിയത്. ഒരു വാപ്പയുടെ സ്പർശനമില്ലാതെ മറിയം ബീവിയുടെ ഉദരത്തിന്റെ കത്ത് ഈസാ നബി അമ്മ അത്ഭുത പൊന്നമോനെ സമ്മാനമായി കൊടുത്ത യജമാനനായ റബ്ബിനെ നമ്മളെ മറക്കല്ലേ ചെറുപ്പക്കാരാ. ആര് മക്കളുണ്ടാകൂല എന്ന് പറഞ്ഞാലും നിങ്ങൾ നിരാശപ്പെടണ്ട. സന്താനങ്ങൾ ഉണ്ടാകൂല എന്ന് പറഞ്ഞാലും നിങ്ങൾ നിരാശപ്പെടണ്ട. വൈദ്യശാസ്ത്രം തോറ്റുപോകും നടത്തം പടച്ചു തമ്പുരാനിലുള്ള ദൃഢമായ വിശ്വാസം ഹൃദയത്തിന്റെ അകത്ത് അറിവിനിലാവിന്റെ പെങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുണ്ടെങ്കിലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളെ മനസ്സിലേക്ക് ആ ഒരു ഉറപ്പിനെ യജമാനായ പടച്ചു തമ്പുരാ തന്നിട്ടുണ്ടെങ്കിലേ പേടിക്കണ്ട മോനെ, പേടിക്കണ്ട മോളെ. പ്രിയപ്പെട്ട മുത്തമുഅ്മിനീങ്ങളോട് വിനയത്തോടെ ഞാൻ പറയുകയാണ്, നമ്മൾ നിരന്തരം അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക, നമ്മൾ നിരന്തരം അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹുവേ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സൂറത്തുൽ ഫുർഖാനിലാണ് ഈ ആയത്ത് പറയുന്നത്. സൂറത്തുൽ ഫുർഖാനിന്റെ 74-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്താണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. വല്ലദീന യഖൂലൂന ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. നബിയെ, ഒരു വിഭാഗം ഞങ്ങളോട് പറയുന്നതാണ് നബിയെ, യജമാനനായ റബ്ബിനോട് നിരന്തരം അവരെ ദുആ ചെയ്യട്ടെ. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥന നടത്തേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥന നടത്തേണ്ടത്. അറിവില്ലാവുകൾക്കുള്ള കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, എങ്ങനെയാണ് പ്രാർത്ഥന നടത്തേണ്ടതെന്നറിയോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്റെ പ്രിയപ്പെട്ടവരെ? എല്ലാവരും നോട്ട് ചെയ്യാം, എല്ലാവരും മക്കളില്ലാത്ത എല്ലാ മുഅ്മിനീങ്ങളും ശ്രദ്ധിക്കുക. സൂറത്തുൽ ഫുർഖാൻ 74-ാമത്തെ ആയത്ത് അത് നോക്കിയെടുക്കുക, അത് നോക്കിയെടുക്കുക. ഇൻഷാല്ലാ ഉസ്താദ് പറയുമ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്യാം. അത് നിരന്തരം നിങ്ങൾ ദുആ ചെയ്യാം, നിരന്തരം ദുആ ചെയ്യാം. അല്ലാഹു തരും, ഖുർആൻ പറഞ്ഞതാണ്. സന്താനങ്ങൾ ഇല്ലാത്തവരോട് പരിശുദ്ധ ഖുർആനാ പറയുന്നതേ, എന്റെ വക പറയല്ല, ഖുർആനിലായിട്ടാ പറയുന്നത്. എന്താ അതിന്റെ അർത്ഥമെന്ന് നോക്കണ്ടേ നമുക്ക്. അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങളെ പടച്ച അല്ലാഹ്, ഒന്നുമല്ലാത്ത ഞങ്ങളെ ഉമ്മയുടെ ഉദരത്തിന്റെ ഉപ്പയുടെ ബീജത്തുള്ളിയിലൂടെ ആ ഗർഭാശയം അമ്മ അത്ഭുത ലോകത്ത് ഒരു ബീജത്തുള്ളിയിൽ നിന്ന് രക്തക്കട്ടയായി, ആ രക്തക്കട്ടയ മാംസക്കട്ടമായി, ആ മാംസകഷ്ണത്തിന് രൂപങ്ങൾ തന്ന് ഭാവങ്ങൾ തന്ന് ഞങ്ങൾ ചോദിക്കാതെ ഞങ്ങൾക്ക് കണ്ണ് തന്ന അല്ലാ, ഞങ്ങൾ ചോദിക്കാതെ ഞങ്ങൾക്ക് കാത് രൂപപ്പെടുത്തിയ അല്ലാ, ഞങ്ങൾ ചോദിക്കാതെ മനുഷ്യന്റെ ഒരു രൂപത്തെ സമ്മാനിച്ച അല്ലാ, റബ്ബനാ
حبلنا من ازواجنا حبلنا നീ ഞങ്ങൾക്ക് ഓശാരമായി തരണേ റബ്ബേ നിന്റെ വകയായിട്ട് ഞങ്ങൾക്ക് തരണോ നിന്റെ വകയായിട്ട് നീ ഞങ്ങൾക്ക് തരണോ ഞങ്ങൾക്കതിന് കഴിയൂല്ല ഞങ്ങൾ അടുക്കലതിന് പവറുകളില്ല ഞങ്ങൾ അടുക്കലതിന് ശക്തികളില്ല റബ്ബേ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നതിലൂടെ എന്റെ ഭർത്താവുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നതിലൂടെ ഒരു സ്വാലിഹായ കുഞ്ഞിനെ ഒരു സ്വാലിഹായ മകനെ മകളെ നീയാണ് ഞങ്ങൾക്ക് നിന്റെ സമ്മാനമായി തരേണ്ടത് കാരണം ഞങ്ങൾക്കതിനുള്ള കഴിവുകളില്ല അത് എത്ര ബന്ധപ്പെട്ടാലും നീ തന്നെ തന്നെ തീരുമാനിക്കണമല്ലോ അതുകൊണ്ട് ഹബലന നീ ഞങ്ങൾക്കൊരു സമ്മാനമായി തരണേ അള്ളാജിന ഞങ്ങളെ ഇണകളിൽ നിന്ന് ഞങ്ങളെ ഭാര്യമാരിൽ നിന്ന് ഞങ്ങളെ ഭർത്താക്കന്മാരിൽ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ് വദുരിയാചിന ഖുർആൻ തന്നെ പറയട്ടെ നല്ല മക്കളെ തരണോ എങ്ങനത്തെ മക്കളാണെന്നറിയോ എങ്ങനത്തെ സന്താനങ്ങളാണെന്നറിയോ എങ്ങനത്തെ സന്താനങ്ങളാണ് കുറുത്ത അഴകിനിൽ കൺകുളിർമയായ മക്കളാണ് ഏതെങ്കിലും മക്കളെ കിട്ടിയത് കൊണ്ട് കാര്യമില്ല അമ്മാ ഞങ്ങളെ കണ്ണിന് സന്തോഷം പകരുന്ന മക്കളാവണമെന്ന ഞങ്ങളെ ഹൃദയങ്ങൾക്ക് ആനന്ദം പകരുന്ന മക്കളാവണേ റഹ്മാനെ ഞങ്ങളെ കണ്ണുകൾക്ക് സന്തോഷം പകരുന്ന മക്കളാവണമെന്ന ഞങ്ങളെ കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന മക്കളാവണേ റബ്ബേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഒരു നിഷ്കളങ്കമായ ഒരു സ്വലാഹിയത്തുള്ള ഒരു ആരോഗ്യമുള്ള മക്കളെ നീ ഞങ്ങൾക്ക് നീ തരണമെന്ന എന്ന് നിങ്ങൾ നിരന്തരം നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുകയാണ് മാത്രമല്ലല്ലോ നീ ഞങ്ങൾക്ക് തന്ന മക്കളുണ്ടല്ലോ നീ ഞങ്ങൾക്ക് തന്ന സന്താനങ്ങളുണ്ടല്ലോ നീ ഞങ്ങൾക്ക് തന്ന മക്കളുണ്ടല്ലോ ഞങ്ങളെ കുടുംബത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ ഉമ്മയെ ചീത്ത പറയാത്ത വാപ്പയെ ചീത്ത പറയാത്ത ഭാര്യയെ ബഹുമാനിക്കുന്ന കുടുംബത്തെ ആദരിക്കുന്ന ഉസ്താദ്മാരെ അംഗീകരിക്കുന്ന അഞ്ചു ഭക്തം കൃത്യമായി നമസ്കരിക്കുന്നരെ പൊന്നുമോനെ ഞാനന്ന് മരണപ്പെട്ട കബറിന്റെ കത്ത് എന്നെ അടക്കം ചെയ്യുന്ന സമയത്ത് എന്റെ മയ്യത്തിന്റെ സമീപത്ത് വന്നുകൊണ്ട് എനിക്ക് വേണ്ടി പൊട്ടിക്കറിയുന്നരെ പൊന്നുമോനെ ഞാൻ മരണപ്പെട്ട കബറാകുന്ന ഇരിട്ടറയുടെ ലോകത്ത് ഞാൻ കിടന്നിറങ്ങുമ്പോ എനിക്ക് വേണ്ടി ഖുർആനോദം തരുമോളെ എനിക്ക് വേണ്ടി ഖുർആനോദം തര പൊന്നുമോളെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ എന്റെ പേരിൽ ദിക്ര് ചൊല്ലുന്ന എന്റെ പേരിൽ സദഖ കൊടുക്കുന്ന എന്റെ പേരിൽ നന്മ ചെയ്യുന്ന എന്റെ പേരിൽ ഖുർആനോദം തര സ്വാലിഹായ സന്താനത്തെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ പ്രാർത്ഥന നമ്മൾ പറഞ്ഞു പറഞ്ഞു അത് മറക്കരുത് സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്ത് മറക്കരുത് രണ്ടാമത്തേത് സൂറത്തുൽ അംബിയാഇലെ 89-ാമത്തെ ആയത്ത് സൂറത്തുൽ അംബിയാഇലെ 89:89 സൂറത്തുൽ അംബിയാ അല്ലാ അത് അത് മഹാനായ സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത ദുആ എന്താ ദുആയേ സൂറത്തുൽ അംബിയാഇലൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين മഹാനായ സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആ ആണ്
സ്വാലിഹായ മക്കളുണ്ടാവാൻ, സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടാവാൻ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അംബിയാഇലൂടെ അല്ലാഹു പറയുകയാണ്, എഴുതി വെക്കണം മോളെ, എഴുതി വെക്കണം ചെറുപ്പക്കാരാ, വ സക്കരിയ ഇദ്നാദാ റബ്ബഹു റബ്ബിലാ തദറനി ഫർദാ വ അൻത ഖൈറുൽ വാരിസീ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചെയ്ത ദുആയാണ്, ഈ ദുആയി സന്താനങ്ങൾ ഇല്ലാത്തവരെ ദുആ ചെയ്യണമെന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അങ്ങനെ ദുആ ചെയ്തപ്പോ ഖുർആൻ പറയട്ടെ, ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യാ വഅസ്ലഹ്ന ലഹു സൗജഹു ഇന്നഹും കാനൂ യസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. അങ്ങനെ ദുആ ചെയ്തപ്പോ, അങ്ങനെ മക്കൾക്ക് വേണ്ടി സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോ ഫസ്തജബ്നാ ലഹു, നാ മഹാനവർക്ക് ഉത്തരം കൊടുത്ത നബിയേ, സക്കരിയ നബിയുടെ പ്രാർത്ഥന, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥനക്ക് നാം ഉത്തരം കൊടുത്ത നബിയേ, വവഹബ്നാ ലഹു യഹ്യാ ിലൂടെ ആ പ്രാർത്ഥനക്ക് നാം ഉത്തരം കൊടുത്ത നബിയേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് അറിവിന്ദിലാവകൾക്കുള്ള പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥനയും നിങ്ങളെ മറന്നു പോവല്ല, ഈ പ്രാർത്ഥനയും നിങ്ങൾ മറന്നു പോവല്ലേ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത ദുആയാണ് സൂറത്തുൽ അംബിയാഇലെ. സൂറത്തുൽ അംബിയാഇലെ പ്രാർത്ഥന മറക്കരുത് നമ്മൾ, 89-ാമത്തെ പ്രാർത്ഥന, 8-9 സൂറത്തുൽ അംബിയാഇലെ 8-9. അപ്പൊ മൂന്നെണ്ണം പറഞ്ഞുട്ടോ നമ്മള്, ഇന്നലെ നമ്മൾ പറഞ്ഞു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, മറക്കരുതേ. അതേത് സൂറത്തിലാ? ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ എന്ന് പറഞ്ഞത് ഏത് സൂറത്തിലാ അറിയോ? അപ്പൊ ഇന്നലെ നമ്മൾ അത് പറഞ്ഞു, അപ്പോ ഇന്നലെ നമ്മൾ അത് പറഞ്ഞു, ഇന്ന് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, ഇന്ന് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. ഒന്നേതാണ് സൂറത്തുൽ ഫുർഖാനിൽ 74-ാമത്തെ ആയത്ത്, 7-4 സൂറത്തുൽ ഫുർഖാൻ. ഒരാൾ നൂഹ് പറഞ്ഞാ പിന്നെ ഉസ്താദ് ശരിയാണെന്ന് പറഞ്ഞാ പിന്നെ അതിനെങ്ങനെ കമന്റ് അടിച്ചാൽ മതിലോ? അപ്പോ സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്ത് അത് നമ്മൾ പറഞ്ഞു, ഇന്ന് പറഞ്ഞു കേട്ടോ, അതും പഠിക്കണേ. പിന്നെ സൂറത്തുൽ അംബിയാഇലെ 89-ാമത്തെ, 8-9 ഇന്ന് നമ്മൾ പറഞ്ഞത്. ഇനി ഇൻഷാല്ലാ രണ്ടായത്ത് കൂടി പറയാം, അതുകൂടി പറയാം നല്ലവണ്ണം ശ്രദ്ധിക്കണേ. അപ്പൊ മൊത്തം മൂന്നെണ്ണായി, മൊത്തം ഇന്നത്തെ അടക്കം മൂന്നെണ്ണം പറഞ്ഞു. ഇനി നാലാമത്തെ പറയാൻ പോവാണ്. നാലാമത്തെ 100-ാമത്തെ ആയത്ത് സൂറത്തു സ്വാഫാത്തിലെ 100-ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തു സ്വാഫാത്ത്.
നിങ്ങളെ ഒറ്റക്കല്ല, നിങ്ങളെ കരുതിയോ നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകൂലായും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചോ ചെറുപ്പക്കാരാ, ഞങ്ങളെ മക്കളില്ലാതെ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയെന്ന് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കൂട്ടുകാരാ. നിങ്ങളെ തനിച്ചല്ല, ചരിത്രങ്ങൾ നമ്മുടെ കൂടെയാണ് മോനെ, ചരിത്രങ്ങൾ നമ്മുടെ കൂടെയാണ് മോനെ, ചരിത്രങ്ങൾ നമ്മുടെ കൂടെയാണ് പൊന്നുമോളെ. സന്താനങ്ങളില്ലാതെ പടച്ചു നമ്പുരാനെ പ്രവാചകന്മാരെ പരീക്ഷിച്ചത് അല്ലാഹുവിന്റെ ഖുർആൻ മോടിയെടുത്ത് പറയുകയാണ്. മക്കളില്ലാതെ പടച്ചു നമ്പുരാന പ്രവാചകന്മാരെ പരീക്ഷിച്ചത് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് പറയുകയാണ്. സൂറത്തു സാഫാത്തിന്റെ നൂറാമത്തായത്ത് അല്ലാഹു പറയുകയാണ്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, എനിക്ക് സ്വാലിഹായര് പൊന്നുമോനെ തരണേ അല്ല, ഒരു പൊന്നുമോനെ സ്വാലിഹായ പൊന്നുമോനെ തരണേ അല്ല എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകൻ നബിയുല്ലാഹി അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോ ഫബശ്ശറനാഹു ബിഗുലാമിൻ ഹലീം, അല്ലാഹുവിന്റെ ഖുർആൻ ഇടക്കിടക്ക് അതിന്റെ മറുപടി പറയുകയാണ്. ചോദിക്കുന്ന ചോദ്യത്തിന് മുഴുവനും അല്ലാഹുവിന്റെ ഖുർആന് മറുപടി പറയുന്നുണ്ട് ചെറുപ്പക്കാരാ. ഖുർആൻ വെച്ച് ചികിത്സിച്ചാൽ അല്ലാഹു തരാതിരിക്കോ, ഖുർആൻ വെച്ച് ചോദിച്ചാൽ അല്ലാഹു തരാതിരിക്കോ. തുടക്കണം മോളെ, മക്കളില്ല എന്ന് പറഞ്ഞ പനി കരഞ്ഞ കണ്ണുനീര് മാച്ച് കളയണം മോളെ. എന്നോട് ആരോടെങ്കിലും നിനക്ക് മക്കൾ ഉണ്ടാകൂല, നിന്റെ ഭർത്താവിന് കൗണ്ട് കുറവാണ്, നിനക്ക് കൗണ്ട് കുറവാണ്, നിനക്കതിനുള്ള ബീജമില്ല, നിനക്കതിനുള്ള ശക്തിയില്ല, നിനക്കതിനുള്ള അണുക്കൾ കുറവാണ് എന്നൊക്കെ പറഞ്ഞ് നിന്റെ മനസ്സിൽ സങ്കടം കയറ്റി വെച്ചിട്ടുണ്ടെങ്കിലേ മാറ്റണം മോളെ. പതിനായിരങ്ങൾ നിറകണ്ണകളോടെ നിനക്ക് വേണ്ടി കൈകൾ ഉയർത്തുകയാണ് അറിവിന്നിലാമ നിന അത്ഭുത ചാനലിലൂടെ. പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ഖുർആൻ നിരത്തിക്കൊണ്ട് ശൈഖുനാ മടവൂര് സിഎം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സർഹുൽ അസീം മഹാനവരകളെ മുൻനിർത്തിയിട്ട് പറയുകയാണ്, അതുകൊണ്ട് സങ്കടങ്ങളെ മാറ്റിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുക ാണ് റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഇതൊരു പ്രാർത്ഥനയാ. എന്താ ഇതിന്റെ പ്രാർത്ഥന? എന്താ ഇതിന്റെ പ്രാർത്ഥന? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബേ അല്ലാ എന്റെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കൾ എനിക്ക് തരണേ അല്ലാ. ഉടനെ തന്നെ അല്ലാഹു പറയുന്നു ഫബശ്ശറനാഹു ബിഗുലാമിൻ ഹലീ ഹലീ, അങ്ങനെ ഞാൻ അവർക്ക് സന്തോഷമായ ഒരു പൊന്നുമോനെ കൊടുത്തു, സന്തോഷത്തിന്റെ ഒരു പൊന്നുമോൻ. കണ്ട ഖുർആൻ പറയുന്ന പ്രാർത്ഥനയാണ്, ഖുർആൻ പറയുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ എത്ര എണ്ണായി? മൂന്ന് നാലെണ്ണായി അല്ലേ? നാല് പ്രാർത്ഥന ഇന്ന് നമ്മൾ പറഞ്ഞു, നാല് പ്രാർത്ഥന. ഇനി അഞ്ചാമത്തെ പ്രാർത്ഥന കൂടി പറയാണ്, അതുകൂടി പറഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് അല്ലാഹുവിനോട് ദ്വാരിക്കണം. അഞ്ചാമത്തെ പ്രാർത്ഥന ഏതാണ്? അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തു ആൽ ഇംറാൻ, സൂറത്തു ആൽ ഇംറാനിലൂടെ പഠിച്ചു നമ്പുരാ പറയുകയാണ്. സൂറത്തു ആൽ ഇംറാനിന്റെ എത്രാമത്തായത് അറിയോ? 38 ആലിമ്രാനിലെ 3:8 സൂറത്തു സാഫാത്തിലെ നൂറാമത്തായതാണ്. ശ്രദ്ധിക്കണേ, സൂറത്തു സാഫാത്തിലെ നൂറാമത്തായതാണ്, ശ്രദ്ധിക്കണം, നോട്ട് ചെയ്യണം കേട്ടോ, നോട്ട് ചെയ്യണം. അപ്പൊ ഇനി അവസാനത്തെ ഒരാഴ്ച കൂടി പറയാം. അവസാനത്തെ ഇതൊക്കെ പഠിച്ചു വെക്കി, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കി. നമ്മൾ അറിയാത്ത അറിവുകൾ ഇത് പകർന്നു കൊടുക്കുക. അറിയാത്ത പാവങ്ങൾ ഒരുപാട് ആളുകളുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവര്. അവിടെ പോയി കാശി ചെലവാക്കി, ഇവിടെ പോയി കാശി ചെലവാക്കി, അവിടെ പോയി സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് എത്ര കുടുംബങ്ങളാണ് കണ്ണീര് കുടിക്കുന്നത്. അല്ലാഹുവേ അവർക്കെല്ലാം ഈ പ്രവാചകന്മാരെ ചോദിച്ച പണി മക്കളെ കൊടുത്തതുപോലെ മടവൂരി സി എം വലിയുള്ള പറക്കത്തുകൊണ്ട് ഈ അറിവിനിലാവ് കാണുന്ന ഈ അറിവിനിലാവിന്റെ മുന്നിലിരിക്കുന്ന ഈ ഉമ്മമാര്, ഈ പ്രിയപ്പെട്ട വാപ്പമാര്, ഈ കണ്ണീരോട് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മുമ്പിനെ മക്കളെ കൊടുക്കണേ അല്ലാഹു തരും. അവസാനത്തെ ആയത്ത് ഇൻഷാല്ലാ അഞ്ചാമത്തെ ഒരു ആയത്ത് പറയാണ്, സൂറത്തു ആലിമ്രാനിലെ 38 ആയത്ത്. ഏതനായത്ത് നമുക്ക് പരിചയപ്പെടാം?
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. സൂറത്തു ആലി ഇംറാനിലെ 38-ാമത്തെ ആയത്താണ്. ഇത് മക്കളില്ലാത്തവരെ പതിവാക്കേണ്ട ആയത്താണ്. ഖുർആൻ കൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു തട്ടിക്കളയൂല. ഖുർആനിൽ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു തട്ടിക്കളയൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ദുആ ചെയ്യുക. ഹുനാലിക ദഅസക്കരിയ റബ്ബഹോ ഖാല റബ്ബി ഹബ്ലീ മിൻ ലദുന്നക ദുർരിയത തയ്യിബ ഇന്നക സമീഉദ്ദുആ. അല്ലാഹുവേ ദഅ സക്കരിയ റബ്ബഹോ മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം യജമാനനായ റബ്ബിനോട് ദുആ ചെയ്തത് നബിയേ നിങ്ങൾ മറക്കല്ലേ, നബിയേ നിങ്ങൾ മറക്കല്ലേ, നബിയേ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത ദുആ എങ്ങനെയാണെന്ന് അറിയോ? റബ്ബി ഹബ്നി മില്ലതിൽ കദരിയ. അല്ലാഹുവേ സന്താനങ്ങളൊക്കെ തരേണ്ടത് നീയാണ് തമ്പുരാനെ. നിന്നിൽ നിന്ന് സ്വാലിഹായ മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. എങ്ങനത്തെ മക്കളാണെന്നറിയോ? ദുർരിയത്തൽ തയ്യിബ, ഒരു സുഖമുള്ള, ഒരു സന്തോഷമുള്ള, ഒരു സ്നേഹമുള്ള, ഇഷ്ടമുള്ള, ഈമാൻ തുളുമ്പുന്ന ആരോഗ്യമുള്ള മക്കളെ, രോഗമില്ലാത്ത മക്കളെ, പ്രയാസമില്ലാത്ത മക്കളെ, സങ്കടങ്ങളില്ലാത്ത മക്കളെ, കള്ള് കുടിക്കാത്ത, പെണ്ണ് പിടിക്കാത്ത, സിനിമ കാണാത്ത, സീരിയല് കാണാത്ത, മോഷ്ടിക്കാത്ത, ഉമ്മയെ അടിക്കാത്ത, വാപ്പയെ ചീത്ത പറയാത്ത, നാട്ടുകാരെ വേദനിപ്പിക്കാത്ത, കുടുംബങ്ങളെ വേദനിപ്പിക്കാത്ത ഒരു സ്വലാഹ്യത്തുള്ള മക്കളെ ഞങ്ങൾക്ക് തരണേ അമ്മാ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇംറാനിന്റെ 38-ാമത്തെ ആയത്തിലൂടെ ഈ ഉമ്മത്തിന് പടച്ച തമ്പുരാൻ പകർന്നു തരുമ്പോ അറിവിന്നിലാവുകൾക്കുള്ള 10,000-ക്കണക്കിന് കുടുംബങ്ങളെ പടച്ചു തമ്പുരാൻ നമുക്ക് തന്ന സൗഭാഗ്യങ്ങൾ നമ്മൾ മറന്നു പോവല്ലേ? ഇത് അല്ലാഹുവിന്റെ ഖുർആനോദി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അമ്പിയാക്കന്മാർ റബ്ബിനോട് ദുആ ചെയ്ത ദുആ ആണ്. ആ അമ്പിയാക്കന്മാർ ചെയ്ത ദുആ നമുക്കും ദുആ ചെയ്തോടെ ചെറുപ്പക്കാരാ. ആ അമ്പിയാക്കന്മാർ ദുആ ചെയ്തത് പോലെ നമുക്കൊന്ന് ദുആ ചെയ്തുകൂടെ പെങ്ങളെ? നിങ്ങളിക്കയോട് നിങ്ങൾ പറയണം മോളെ. ഇക്ക അറിവിന്ദിനാവിനോട് ഉസ്താദ് ആ ഖുർആനിന്റെ ആയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് പതിവാക്കണേ, അതൊന്ന് പതിവാക്കണേ. നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ കൂടെ മെഡിസിൻ ശരീരത്തിലേക്ക് ഫലം ചെയ്യണമെങ്കില്, കഴിക്കുന്ന മരുന്ന് ശരീരത്തിന് ഫലം ചെയ്യണമെങ്കില് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു തന്ന ഈ ആയത്തുകളെ നെഞ്ചോട് നമ്മൾ ചേർത്ത് പിടിക്കണേ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ മക്കളില്ലാത്ത അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണമെന്ന പറയോ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഒരാളുടെ ആമീ സ്വീകരിച്ച എത്ര ആളുകളെ കണ്ണുനീരാണ് അല്ലാഹു മാറ്റിക്കൊടുക്കുന്നത്. നമ്മളെ ഒരു ആമീൻ അല്ലാഹു കബൂലാക്കി കഴിഞ്ഞാ എത്ര 10,000-ക്കണക്കിന് കുടുംബങ്ങളെ കണ്ണീരാണ് അല്ലാഹു ആമീനിലൂടെ മാറ്റിക്കൊടുക്കുന്നത്. അല്ലാഹുവേ നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണമല്ലോ, നല്ല മക്കളെ കൊടുക്കണമല്ലോ, നീ നൽകണമല്ലോ, നീ നൽകണേ അല്ലാ.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അഞ്ച് മഹാന്മാരുടെ പേര് പറയാം, നിങ്ങൾ അവരുടെ പേരിൽ യാസീൻ പതിവാക്കണം. സന്താനങ്ങൾ ഇല്ലാത്തവർ ശ്രദ്ധിക്കാം, മക്കളില്ലാത്തവർ വളരെയധികം ശ്രദ്ധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും മഹാന്മാരായ അസ്ഹാബുൽ ബദ്രീങ്ങളുടെ പേരിലും മഹാനായ ഖുത്ബുല്ലാനം ഷൈഖുനാ സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീം അവിടത്തെ പേരിലും മഹാനായ ഖാസിം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീം ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിലാണ് മഹാനവരുടെ അന്ത്യയുറങ്ങുന്നത്. മഹാനവരുടെ പേരിലും അഞ്ചാമത് ബഹുമാനപ്പെട്ട നെച്ചിക്കാട് വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീം ഈ അഞ്ച് മഹാന്മാരുടെ പേരിൽ ഓരോ ദിവസവും ഓരോ യാസീനുണ്ട്. നല്ലോണം ശ്രദ്ധിക്കണേ, ഈ പ്രാർത്ഥനയൊക്കെ കൂടെ വേണം, ഖുർആൻ പറഞ്ഞ ഈ ദുആ ഒക്കെ വേണം. അതിന് പുറമെ ഈ അഞ്ച് മഹാന്മാരുടെ പേരിൽ എല്ലാ ദിവസവും നിങ്ങൾ യാസീൻ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് അറബിനിലാവിന്റെ മജ്ലിസിൽ വെച്ച വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ നിങ്ങൾ ഊതുക, ആ വെള്ളം നിങ്ങൾ കുടിക്കുക ഇൻഷാ അല്ലാഹ്. നിങ്ങളും നിങ്ങളെ പ്രിയപ്പെട്ട ഈക്കയും ചെറുപ്പക്കാരാ, നിങ്ങളും നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയും കുടിക്കുക ഇൻഷാ അല്ലാഹ്. അത്ഭുത ഫലം അല്ലാഹു അത്ഭുത ഫലം അല്ലാഹു അങ്ങനെ നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.